എൻട്രൻസ് പരീക്ഷ നടത്തിപ്പിൽ സർക്കാരിനെ വിമർശിച്ച് എൻ എസ് എസ് രംഗത്ത്. ജനം വീട്ടിലിരുന്നാൽ മതി എന്ന് പറഞ്ഞ ശേഷം പരീക്ഷകൾ നടത്തുന്ന സർക്കാരിന്റെ നടപടി തെറ്റാണ്. ഈ മാസം അവസാനം തുടങ്ങുന്ന ഡിഗ്രി ഹയർ സെക്കൻഡറി അഡ്മിഷനുകൾ നിർത്തിവെക്കണം. വിദ്യാർത്ഥികളിൽ പലർക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സൗകര്യമില്ല എന്ന വിഷയം പരിഗണിക്കണം. സി ജി ദിൽജിത്ത് ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകാനുണ്ട്. ദിൽജിത്ത്, എന്താണ് ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എൻ എസ് എസിനുള്ള വിയോജിപ്പ്? ഏത് തരത്തിലുള്ള വിമർശനമാണ് എൻ എസ് എസിനുള്ളത്? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസം നടന്ന എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയുടെ നടത്തിപ്പിൽ സർക്കാരിന് വീഴ്ച പറ്റി. ഇത്തരത്തിൽ ജനം വീട്ടിലിരിക്കണം, കോവിഡ് പ്രതിരോധത്തിനായി ആളുകൾ പുറത്തിറങ്ങാതിരിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ഉപദേശിക്കുന്ന സർക്കാർ ഇത്തരം പരീക്ഷകൾ സംഘടിപ്പിച്ച് ഈ പൊതുജനത്തിന്, ഈ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും അടക്കം പുറത്തിറങ്ങാനും കൂട്ടം കൂടാനും അവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തെറ്റായ നടപടിയാണെന്നുള്ള വിമർശനം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ ഉന്നയിക്കുകയാണ്. അതോടൊപ്പം ഈ മാസം അവസാനം 27-28 തീയതികളിലായി ആരംഭിക്കുന്ന ഡിഗ്രി ഹയർ സെക്കൻഡറി അഡ്മിഷനുകൾ അവ ഓൺലൈനിലൂടെയാണ് നടത്തുന്നത് എന്ന് അറിയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും സാധാരണ പാവപ്പെട്ട കുട്ടികൾക്ക്, വീട്ടിൽ ഈ ഓൺലൈൻ സംവിധാനങ്ങൾ ഇല്ലാത്ത കുട്ടികൾക്ക് ഈ അപേക്ഷകൾ അയക്കുന്നതിന് വേണ്ടി ഓൺലൈൻ സെന്ററുകളിൽ, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സെന്ററുകളെ അടക്കം ആശ്രയിക്കേണ്ടി വരും. ഈ 26 മുതൽ അല്ലെങ്കിൽ 27 മുതൽ തന്നെ ഇത്തരത്തിലുള്ള തിരക്കുകൾ ഈ ഓൺലൈൻ സെന്ററുകളിൽ ഉണ്ടാകാനും വീണ്ടും സമ്പർക്കം, ഇത്തരത്തിലുള്ള സമ്പർക്ക രോഗബാധയ്ക്കുള്ള സാഹചര്യം സർക്കാർ ഇടപെട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിലവിൽ ഈ ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഈ അഡ്മിഷൻ നടപടികൾ നീട്ടിവെക്കണമെന്നൊരു ആവശ്യമാണ് പത്രക്കുറിപ്പിലൂടെ ജി സുമാരൻ നായർ. ശരി, ഈ അഡ്മിഷൻ നടപടികൾ നീട്ടിവെക്കണമെന്ന ആവശ്യമാണ് എൻ എസ് എസ് വാർത്താക്കുറിപ്പിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പരീക്ഷ നടത്തുന്ന സർക്കാരിന്റെ നടപടി ശരിയല്ല എന്ന വിമർശനവും എൻ എസ് എസ് ഉന്നയിച്ചിട്ടുണ്ട്. സി ജി ദിൽജിത്ത് ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്ന്.